ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ ആഴ്ച ഞാൻ കുബ്ബൂസ് ഉണ്ടാക്കിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇത്തവണ എന്തായാലും ചിക്കൻ ഷവർമയാണ്. അപ്പോൾ ചിക്കൻ ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഷവർമയിൽ എഗ്ലെസ് മയണൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എഗ്ലെസ് മയണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുക ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് ഈ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷവർമയിലേക്കുള്ള ചിക്കൻ ഞാനിവിടെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പൗഡർ, സാധാരണ മുളക് പൊടി, കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം നിങ്ങൾ മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അരാട്ട് മുക്കാൽ മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലോ കേട്ടോ, അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ടിട്ട് വറുത്തെടുക്കാൻ പോവാണ്. വറുത്തെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര ഫ്രൈ ഒന്നും ആവണ്ട, നന്നായിട്ട് ചിക്കൻ വെന്ത് കിട്ടിയാൽ മതി. അത് കാരണം കൊണ്ട് തന്നെ ഞാനിത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യണേ. പിന്നെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊന്ന് തിരിച്ചു മറച്ചു വിടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം ഒരുപാട് കുക്കായി പോകേണ്ട ആവശ്യമില്ല, മൊരിഞ്ഞും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം, ചെറിയൊരു കോട്ടിംഗ് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ, സാധാരണ നമ്മളുടെ ഇങ്ങനത്തെ പാത്രത്തിനൊക്കെ ഉണ്ടാവുന്ന ഒരടപ്പുണ്ടല്ലോ, ആ ഒരു അടപ്പ് വെച്ച് തന്നെയാണ് ഇത് കവർ ചെയ്തിട്ട് വേവിക്കുന്നത്. നിങ്ങളുടെ സാധാരണ അടപ്പുകളൊന്നുണ്ടെങ്കിൽ സാധാരണ അടപ്പ് വെച്ച് അടച്ചാലും മതി. മീഡിയം ഫ്ലെയിമിൽ 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ ഇവിടെ ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കോട്ടിംഗ് ഉണ്ടോ ചോദിച്ചാൽ അതിനൊരു ഫ്രൈ ആയിട്ടുള്ള കോട്ടിംഗ് ഉണ്ട്. പക്ഷേ ഇതാ പീസസൊക്കെ നന്നായിട്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കോട്ട് ചെയ്ത് ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാത്രം മാറ്റി എടുത്തു വയ്ക്കാം. എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വയ്ക്കാം കേട്ടോ. കാരണം ഷവർമയിൽ ഇങ്ങനെ കൊത്തി നുറുക്കിയ പോലെയല്ലേ ഉണ്ടാവുക. കുബ്ബൂസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ വീണ്ടും കാണിക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ കുബ്ബൂസ് മുന്നേ കുറച്ച് പേര് ഉണ്ടാക്കിയിട്ട് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്, അത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതിൽ ആ പാൽപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും. ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ നിന്ന് കാണാം കേട്ടോ. കുബ്ബൂസും അതേപോലെ തന്നെ ചിക്കനും മയണൈസൊക്കെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഷവർമ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോൾ അതുപോലെ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് എഗ്ലെസ് മയണൈസാണ്. എഗ്ലെസ് മയണൈസാണെന്ന് ചോദിച്ചിട്ട് മയണൈസിൻ്റെ ടേസ്റ്റിന്ന് യാതൊരു വിട്ടുവീഴ്ചയില്ല. അതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം എഗ്ലെസ് മയണൈസാണ്, സാധാരണ മയണൈസിനേക്കാളും. പിന്നെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാബേജും കുറച്ച് തക്കാളി, കുറച്ച് കുക്കുംബർ, ഇതൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടി മയണൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ മുഴുവൻ മയണൈസ് ഇവിടെ എടുത്തിട്ടില്ല. ഞാനിവിടെ ഒരു ഗ്ലാസ് പാലിൻ്റെ അളവിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ ചിക്കനും അതേപോലെ വെജിറ്റബിൾസും ഇതിൻ്റെ കളവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. കുറേ ആൾക്കാർക്ക് ഭയങ്കര മയണൈസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാവും, ചിലർക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുണ്ടാവും. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്യാബേജും അതേപോലെ തന്നെ ചിക്കനും മയണൈസൊക്കെ നല്ല ഫില്ലായിട്ടിരിക്കണ ഷവർമയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആവശ്യാനുസരണം അളവ് മാറ്റുക ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിന് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ജസ്റ്റ് ഈ ഇത് ഒരു മിക്സിന് ആവശ്യത്തിന് ഉപ്പ്, മയണൈസിൽ ഉണ്ടാവും ആ ഒരു ടേസ്റ്റ്. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുബ്ബൂസ് വെച്ചിട്ട് നമ്മുടെ ഷവർമ റോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം കേട്ടോ. അപ്പം ഞാനിവിടെ ചൂടോടുകൂടി തന്നെയാണ് കുബ്ബൂസ് എടുത്തിരിക്കുന്നത്. എപ്പോഴും ചൂടോടുകൂടി തന്നെ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയണൈസ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തായാലും ഷവർമ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കാമല്ലോ. പ്ലേറ്റ് ഷവർമ, റോൾ ഷവർമ, അതേപോലെ തന്നെ കുബ്ബൂസിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വരുന്ന പോലത്തെ ഷവർമ, അതൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം ഒക്കെ ഉണ്ടാക്കി നോക്കാമല്ലോ. എന്തായാലും ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ പല ടൈപ്പിൽ ഉണ്ടാക്കി നോക്കി കഴിക്കാമല്ലോ. എന്തായാലും വീട്ടിലുണ്ടാക്കണതല്ലേ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്, അതായത് മയണൈസും ചിക്കനും ക്യാബേജും വെജീസൊക്കെ കൂടിയിട്ടുള്ള ഫില്ലിങ് ഇതിൽ വെക്കുകയാണ്.
കൂടുതലോ ഫില്ലിങ്ങോ കുറച്ച് ഫില്ലിങ്ങോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് എടുക്കുക വേണ്ടു. വീട്ടിലുണ്ടാക്കുമ്പോൾ പട്ട പേപ്പർ വേണം, നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി ആയ കാരണം കൊണ്ട് ഒന്ന് രണ്ടെണ്ണം അതേപോലെ ബട്ടർ പേപ്പറിലാക്കി പൊതിഞ്ഞ് കാണിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ഷവർമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. പിന്നെ ഇതേപോലത്തെ നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.